ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ്. നമ്മുടെ മൊബൈലിലെ ഇൻ്റർനെറ്റ് ഡേറ്റ എപ്പോഴും ഓണാക്കി വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ മൊബൈലിന് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും. ഇൻ്റർനെറ്റ് ഡേറ്റ എപ്പോഴും ഓണാക്കി വയ്ക്കുകയാണെങ്കിൽ അതിൻ്ങ്ങളുടെ ഗുണങ്ങൾ എന്ത്, ദോഷങ്ങൾ എന്ത്. ജസ്റ്റ് നമുക്കിന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദോഷവശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് ഡേറ്റ, നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് ഡേറ്റ വളരെ പെട്ടെന്ന് തീർന്നു പോകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബാറ്ററി, മൊബൈലിൻ്റെ ബാറ്ററിയുടെയും പെട്ടെന്ന് തീർന്നു പോകും, ബാറ്ററി ബാക്കപ്പും വളരെയേറെ കുറയും എന്നുള്ളതാണ്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ, നമ്മൾ ഇൻ്റർനെറ്റ് ഡേറ്റ എപ്പോഴും ഓണാക്കിയിരിക്കുന്ന സമയത്തും ഇൻ്റർനെറ്റ് ഡേറ്റ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മിക്ക ആപ്ലിക്കേഷൻസുകളും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യഘട്ടങ്ങളിൽ അത് നമ്മുടെ ഇൻ്റർനെറ്റ് ഡേറ്റ വലിച്ചെടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രോസസ്സറിന് ലോഡ് കൊടുക്കുകയും ബാറ്ററി ബാക്കപ്പ് കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലംസ്, നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് ഈസിയായിട്ട് തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റേതായ സെറ്റിങ്സ് നമ്മുടെ എല്ലാവരുടെ മൊബൈലിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഗുണം കൂടി നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് ഡേറ്റ നമ്മൾ എപ്പോഴും ഓണാക്കി വച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലംസ് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം വരുന്ന നോട്ടിഫിക്കേഷനുകളൊന്നും തന്നെ വരികയില്ല എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കേഷൻ വഴി വരുന്ന നോട്ടിഫിക്കേഷനുകൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വാട്സപ്പ്, വാട്സപ്പിൽ നമുക്ക് പ്രത്യേകിച്ച് വല്ല മെസ്സേജുകളോ ചാറ്റുകളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇൻ്റർനെറ്റ് ഡേറ്റ ഓഫാണ്, അതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ, ചില ആപ്ലിക്കേഷനുകളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും വന്ന് നമുക്ക് കിട്ടത്തില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം നമ്മൾ ഇൻ്റർനെറ്റ് ഡേറ്റ ഓണാക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് ഡേറ്റ ഓഫ് ചെയ്ത് വെച്ചു, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പെട്ടെന്ന് ഇൻ്റർനെറ്റ് ഡേറ്റ ഓണാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാ ആപ്ലിക്കേഷനുകളിൽ നിന്നും ഒരേ സമയം നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും കോൺടാക്റ്റുകൾക്ക് ഒരുപാട് ചാറ്റുകളും മെസ്സേജുകളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനുകളും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോസസ്സിന് വളരെ പെട്ടെന്ന് ലോഡ് വരികയും ചിലപ്പോൾ ഫോൺ ഹാങ്ങായി നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഡേറ്റ എപ്പോഴും ഓണാക്കി വെച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് ഡേറ്റ പെട്ടെന്ന് തീരുക, ബാറ്ററി ബാക്കപ്പ് വളരെയേറെ പെട്ടെന്ന് കുറയുക, അതൊക്കെ സോൾവ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ സെറ്റിങ്സ്, നമ്മുടെ മൊബൈലുകളുടെ ഫോണിലെ ഫോൺ സെറ്റിങ്സ് എടുക്കുക. ഫോൺ സെറ്റിങ്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ഡേറ്റ യൂസേജ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് അല്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ സെർച്ച് ഓപ്ഷനിൽ ഡേറ്റ യൂസേജ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്കതവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരുടെ മൊബൈലുമുണ്ട്. അപ്പോൾ ഡേറ്റ യൂസേജ് എടുക്കുമ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും, നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനുകളും അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഓരോ ആപ്ലിക്കേഷനുകളും സെലക്ട് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റെസ്ട്രിക്റ്റഡ് ഡേറ്റ യൂസേജ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇൻ്റർനെറ്റ് ഡേറ്റ ഓണായാലും നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഇൻ്റർനെറ്റ് ഡേറ്റ വലിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഡേറ്റ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കാത്ത രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും, ഡേറ്റ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഒഴിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള വാട്സപ്പൊക്കെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം, അതൊന്നും ചെയ്യേണ്ട ആവശ്യം. കാരണം നമുക്ക് എപ്പോഴും മെസ്സേജുകൾ മറ്റുമൊക്കെ വരേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കും. നമുക്ക് ഇൻ്റർനെറ്റ് ഡേറ്റയിൽ എപ്പോഴും മെസ്സേജ് വരുന്ന മെസ്സേജ് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. അല്ലാത്ത ആപ്ലിക്കേഷൻസുകൾ നിങ്ങളത് ബാക്ക്ഗ്രൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഡേറ്റ പെട്ടെന്ന് തീർന്നു പോകുക, അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓൾറെഡി ഞാൻ വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. അത് അറിയാത്തവർ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വഴി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.